നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനത് ഗംഭീരമായ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക എന്നുള്ള കാര്യം. സത്യത്തിൽ ഈ വാഹനത്തിനുള്ളിൽ നിങ്ങൾ ഇരുന്ന് കണ്ടിട്ടുള്ളത് എന്നെപ്പോലെയുള്ള പാവപ്പെട്ടവരല്ല, വമ്പന്മാരെയാണ്. അതായത് നമ്മുടെ മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന മോഹൻലാൽ, അതുപോലെ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, പിന്നെ നമ്മുടെ നിർമ്മാതാവും നടനുമൊക്കെയായ വിജയ് ബാബു എന്നിവരെയൊക്കെയാണ് നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്നലെ രാവിലെ തൊട്ട് ഈ വാഹനം ഞാൻ ഓടിച്ചു നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചു നടക്കുമ്പോൾ എൻ്റെ ഒപ്പമൊക്കെ ബൈക്കിലൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. മോഹൻലാലാണോ, സുരേഷ് ഗോപിയാണോ, ഫഹദ് ഫാസിലാണോ ഇത് ഓടിക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഞാനിരുന്ന് ഓടിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവരുടെ മുഖമൊക്കെ ഇങ്ങനെയാകും. അത് ഞാൻ കാര്യമായ രീതിയിൽ അവഹേളനം സഹിച്ചു ഇന്നലെ തൊട്ട്. പിന്നെ കുറച്ച് പേർക്ക് നമ്മൾ കാണുമ്പോൾ ആ ബൈച്ചേണാണോ എന്ന് ചോദിച്ചിട്ട് പോകാറുണ്ട്. എങ്കിൽ പോലും പൊതുവെ ഇങ്ങനെയാകുന്നതാണ് ഞാൻ കണ്ടത്. എങ്കിലും എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൊയോട്ട വെൽഫെയർ ആണല്ലോ എന്ന് ഞാനപ്പോൾ ചിന്തിക്കും. അതെ, ഈ വാഹനം ടൊയോട്ട വെൽഫെയർ ആണ്. ടൊയോട്ടയുടെ ഏറ്റവും വലിയ മൾട്ടിപർപ്പസ് വാഹനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച്. ഈ വാഹനം 100% ജാപ്പനീസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത, കാരണം ഇത് പൂർണ്ണമായും ഇറക്കുമതി ചെയ്തു വരുന്ന വാഹനമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ, ഈ വാഹനത്തെ കമ്പനി തന്നെ വിളിക്കുന്നത് എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നാണ്. അതായത് വാഹനമെന്നല്ല വിളിക്കുന്നത്, ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച്. അതായത് എമിറേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ എത്തിഹാദിൻ്റെയോ ഒക്കെ എക്സിക്യൂട്ടീവ് ലോഞ്ചിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലോ ഒക്കെ ഇരിക്കുന്ന അതേ ഫീലാണ് ഈ വാഹനം നമുക്ക് തരുന്നതെന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൊയോട്ടയുടെ വിശ്വാസ്യതയും ഗംഭീരമായ ലക്ഷ്വറിയും അതിഗംഭീരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മട്ടിലുള്ള ഇൻറ്റീരിയറും അതോടൊപ്പം തന്നെ ഗംഭീര മൈലേജും. ഗംഭീര മൈലേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖം ചുളിയുന്നുണ്ടാകും, കാരണം ഇത്രയും വലിയൊരു വാഹനത്തിന് എങ്ങനെയാണ് ഗംഭീര മൈലേജ് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം കണ്ടില്ലേ, 3 ടൺ ഭാരമുണ്ട്, 3 മീറ്ററോളം വീൽ ബേസ് ഉണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് എങ്ങനെയാണ് മൈലേജ് വരുന്നതെന്ന് ചോദിച്ചാൽ, അത് ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് മൂലമാണ്. ഈ വാഹനത്തിനുള്ളത് ഒരു പെട്രോൾ എഞ്ചിനാണ്. എന്നിട്ട് പോലും 16 കിലോമീറ്ററാണ് മൈലേജ് കമ്പനി പറയുന്നത്. അപ്പോൾ 16 കിലോമീറ്റർ മൈലേജ് വരാൻ കാര്യം വെച്ചാൽ കമ്പൈൻഡ് മൈലേജാണ്. അതായത് 2 ഇലക്ട്രിക് മോട്ടറുകളും ഒരു പെട്രോൾ എഞ്ചിനും ചേർന്നാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് 16 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനം ഓണായി കിടക്കുകയാണ്. ആ കേൾക്കുന്നത് നമ്മൾ ഈ കേൾക്കുന്ന പോലെ ഒരു ചെറിയൊരു സൗണ്ട്, അത് ഫാനിൻ്റെ സൗണ്ടാണ്. അതല്ലാതെ യാതൊരു സൗണ്ടും കേൾക്കില്ല, കാരണം വാഹനം സ്റ്റാർട്ടാകുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ്. അങ്ങനെയുള്ള ഗംഭീരമായ ടൊയോട്ട വെൽഫെയർ ആണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽഫെയറിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഒരു ആപ്പിന്, അതിൻ്റെ പേര് സ്പീക്ക് ആപ്പ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സംസാരിക്കൂ എന്നാണ് ആപ്പ് പറയുന്നത്. എന്താണ് അതിൻ്റെ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമല്ല, അതിൻ്റെയൊക്കെ ഒരു ആയാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി. എന്നാൽ സ്പീക്ക് ആപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്പീക്ക് ആപ്പിൽ നിങ്ങൾ വെറുതെ സംസാരിക്കുകയാണ്. നിങ്ങൾ കാര്യം സംസാരിക്കുന്നു, അത് നേരെ നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഏതവസ്ഥയിലും നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ ഇൻ്റർഫേസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് ഇൻ്റർഫേസ്. ഇതിൽ കാണുന്ന ബട്ടൺ അമർത്തി നിങ്ങൾക്ക് സംസാരിക്കാം. സംസാരം എന്തിനെക്കുറിച്ചുമാകാം, രസകരമായ കഥകളാകാം, പാചക നുറുങ്ങുകൾ, യാത്രാനുഭവങ്ങൾ, ദൈനംദിന സംഭവങ്ങൾ, ജീവിത കഥകൾ തുടങ്ങി. വേണമെങ്കിൽ ഓട്ടോമൊബൈൽ റിവ്യൂ വരെ നിങ്ങൾക്ക് പങ്കിടാം. അത് വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ, എങ്കിൽ പോലും വേണമെങ്കിൽ പങ്കിടാം. ചുരുക്കം പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിങ്ങൾ പങ്കിടുന്നത് എന്തും സ്പീക്ക് ആപ്പിലും പങ്കിടാം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ശബ്ദത്തിലൂടെ റെക്കോർഡ് ചെയ്യുക നിങ്ങളുടെ സംഭാഷണം, മറ്റ് ഏതൊരു സന്ദേശവും ഷെയർ ചെയ്യുന്ന പോലെ തന്നെ സ്പീക്ക് ആപ്പിലെ നിങ്ങളുടെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യാം. ഇത് ക്ലബ് ഹൗസ് പോലെയല്ല, മീറ്റിംഗ് റൂമുകളോ ചർച്ചകളോ ഒന്നുമില്ല. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോട്ടോയോ സന്ദേശമോ അല്ലെങ്കിൽ വീഡിയോയോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന പോലെ തന്നെ സ്പീക്ക് ആപ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. എന്നാൽ ഇത് വോയിസ് ക്ലിപ്പിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നുമില്ല. ഫോട്ടോകൾ, വീഡിയോകൾ, ടെക്സ്റ്റ് എന്നിവയും സ്പീക്ക് ആപ്പിൽ നിങ്ങൾ പറയുന്ന സംഭാഷണത്തിന് ഒരു ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും അതും ഈ ഒരു സംഭാഷണത്തോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു രസകരമായ കാര്യം, കമൻറ്റുകളും വോയിസ് മെസ്സേജായി പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് പോസ്റ്റ് ചെയ്യുന്നയാളും കമൻറ്റ് ചെയ്യുന്നയാളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ഫീൽ കിട്ടുമെന്ന അർത്ഥം. എന്നാൽ നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ ഈ ഒരു സ്പീക്ക് ആപ്പ് എന്ന ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ iOS ആപ്പ് സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണണമെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാനിപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രസകരമായ ഒരു സംഭവം തന്നെയാണ് സ്പീക്ക് ആപ്പ്. പരീക്ഷിച്ച് നോക്കാം.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ വാഹനത്തിന് ആരൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് പേരെയാണ് നമുക്ക് പറയാവുന്നത്. ഒന്ന് ബെൻസിൻ്റെ വി ക്ലാസ്സാണ്, നമ്മളൊരിക്കൽ ടെസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊന്ന് കിയ കാർണിവലാണ്. കിയ കാർണിവൽ കുറച്ചുകൂടെ ജനകീയമാണ്, കാരണം അതിന് വില ഒരല്പം കൂടി കുറവാണ്. എന്നാൽ ഈ മൂന്ന് വാഹനങ്ങളിലും വെച്ച് ഏറ്റവും ഉയരമുള്ള വാഹനം നമ്മൾ ഈ കാണുന്ന ടൊയോട്ട വെൽഫെയറാണ്. നീളം കൂടുതൽ, മറ്റ് രണ്ട് വാഹനങ്ങൾക്ക് ഇതിനേക്കാൾ നീളം കൂടുതലുണ്ട്. എങ്കിൽ പോലും ഉയരം കൂടുതൽ ഇതിനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഉൾഭാഗത്തൊക്കെ കയറിയുമ്പോൾ കുറച്ചുകൂടി ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും 3 മീറ്ററോളം വീൽ ബേസ് ഉള്ളൊരു വമ്പൻ വാഹനമാണിത്. ഇൻ്റീരിയർ നമ്മൾ കാണിച്ചുതരാം, പല പല കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ. അതായത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സീറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയും എങ്ങനെ വേണമെങ്കിലും ഉൾഭാഗത്തൂടെ നടന്ന് വേണമെങ്കിലും പ്രവേശിക്കാവുന്ന രീതിയിൽ തേർഡ് റോ സീറ്റിൻ്റെ സ്ഥല സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. എങ്കിലും മുൻഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിനുമാത്രം ക്രോമിയം ജപ്പാനിൽ എവിടെയാണെന്നുള്ള കാര്യമാണ്. ഫുൾ ക്രോമിയമാണ്, എവിടെ നോക്കിയാലും വലിയ താകാപ്പൻ പലക പോലെയുള്ള ക്രോമിയമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോമിയം ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും, ക്രോമിയം ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവുമാണ്. എന്നാൽ പോലും മുൻഭാഗം എന്ന് പറയുന്നത് ഈ ഒരു രൂപം മറ്റൊരു വാഹനത്തിന് കാണാനില്ല. ടൊയോട്ടയുടെ വിദേശത്തേക്കുള്ള പല വാനുകളുടെയും ഏകദേശം ഒരു രൂപം തന്നെയാണ് നമുക്ക് പറയാവുന്നത്. പക്ഷേ ഇന്ത്യയിൽ പൊതുവെ പരിചിതമല്ലാത്ത ഒരു രൂപമാണ് എന്ന് പറയാം. ഉയർന്നു നിൽക്കുന്ന ഒരു സ്റ്റാൻസാണ്, അതായത് വളരെ ചെറിയ ബോണറ്റും ഇങ്ങനെ കട്ടി തരത്തോളം മുൻഭാഗമൊക്കെയാണ് കാണുന്നത്. ഈ കാണുന്ന പോലെ ഇവിടെ എല്ലാം വലിയ ക്രോമിയം പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് നടുവിൽ ടൊയോട്ടയുടെ വലിയ ലോഗോ, അതിലിങ്ങനെ നീല നിറം കൊടുത്തിരിക്കുന്നത് ഇതൊരു ഹൈബ്രിഡാണ് എന്ന് സൂചിപ്പിക്കുന്നു. താഴേക്ക് പോകുമ്പോഴും കാണുന്നത് കണ്ടില്ല, ഇത്രയും വീതിയൊക്കെയുള്ള വമ്പൻ ക്രോമിയം പ്ലേറ്റുകളൊക്കെയാണ്. താഴെയായിട്ട് കട്ട് ചെയ്തെടുത്ത പോലെ മനോഹരമായ ലോവർ ലിപ്പും കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് എടുത്തു പറയാവുന്ന മനോഹരമായ LED ഹെഡ്ലാമ്പാണ്, അതിൽ രണ്ട് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. താഴെയായിട്ട് ഇവിടെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പുണ്ട്, കൂടാതെ ഈ കാണുന്ന ഇൻഡിക്കേറ്ററും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു കൺസോളിൽ തന്നെയാണ്. ഇവിടെ സൈഡിലായിട്ട് ഒരു ചെറിയ ലൈറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോർണറിങ് ഹെഡ്ലാമ്പാണെന്നാണ്, കാരണം വശത്തേക്ക് തിരിയുമ്പോൾ അവിടെ പ്രകാശം വരുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. താഴെയായിട്ട് കാണുന്നത് ഫോഗ് ലാമ്പാണ്, അത് കൊടുത്തിരിക്കുന്നത് ക്രോമിയത്തിൻ്റെ ഒരു കനത്ത ചട്ടക്കൂടിനുള്ളിലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനോഹരമാണ് മുൻഭാഗം, മനോഹരമെന്നല്ല, കാണുമ്പോൾ നമ്മൾ നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ളൊരു ഒരു മുൻഭാഗം തന്നെയാണ്, തീർച്ചയായിട്ടും ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പരപ്പിക്കുന്നൊരു സംഭവമാണ് ഈ കാണുന്ന വിൻഡ്ഷീൽഡ്. 1.5 ഏക്കർ സ്ഥലത്താണ് വിൻഡ്ഷീൽഡ് കൊടുത്തിരിക്കുന്നത്. അത് ഉൾഭാഗത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം എന്താ പറയേണ്ടത് വെളിച്ചമാണ് ഈ സൈഡിലുള്ള ഗ്ലാസ്സുകളെല്ലാം കൂടെ ഉൾഭാഗത്തേക്ക് കടത്തിവിടുന്നത് എന്നുള്ള കാര്യം അതിഗംഭീരമാണ്. ഇനി വശക്കാഴ്ചയിലേക്ക് പോകാം. അല്ല അപ്പുകൂട്ടാ, മൂള്, ആ മുളി, ഓക്കെ. വശക്കാഴ്ച നമ്മൾ കാണുന്നത് 17-ഇഞ്ച് അലോയ് വീലുകളാണ്. അതിനും കൊടുത്തിട്ടുണ്ട് ഒരു ക്രോമിയം ഫിനിഷ് പോലൊരു ഭാഗം. മൊത്തത്തിൽ ക്രോമിയത്തിൻ്റെ കളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഹൈബ്രിഡ് എന്ന് എഴുതിയിരിക്കുന്നു, അതിനൊരു നീല നിറവും കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്ത് ഇത്രയും വലിയ വിൻഡ്ഷീൽഡ് കൂടാതെ തന്നെ വലിയൊരു കോർണർ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തെ ഈ ഒരു ഗ്ലാസ്സും വലുത് തന്നെയാണ്. ഇവിടെയൊക്കെ ക്രോമിയം ഫിനിഷ് ഇങ്ങനെ നീളുന്നുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലും ക്രോമിയം ഫിനിഷ് തന്നെയാണ്. ഈ കാണുന്ന ഈ ഒരു മെറ്റലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു മെറ്റൽ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം, ഈ വാഹനത്തിൻ്റെ ഹൈറ്റും വലിപ്പവും മനസ്സിലാകണമെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ക്ലാഡിങ്ങും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, വളരെ ചെറിയൊരു ബോഡി ലൈൻ മാത്രമാണ് നീളുന്നത്. ഇവിടെയും കാണാം ഒരു ചെറിയ ക്രോമിയത്തിൻ്റെ ഷീൽഡ്. അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തെ കയറണമെങ്കിൽ ഇതിലൊന്ന് അമർത്തി പിടിച്ചാൽ മതി, അവൻ അങ്ങനെ അങ്ങ് സ്ലൈഡ് ചെയ്ത് പൊക്കോളും. ഇതാ കയറാൻ വേണ്ടി എത്ര വലിയ സ്പേസാണ് കൊടുത്തിരിക്കുന്നത് കാണുക. അതുപോലെ തന്നെ ഫുട് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയധികം ഹൈറ്റൊന്നും ഈ വാഹനത്തിനില്ല. ഇവിടെ ചവിട്ടി സുഖമായിട്ട് ഉൾഭാഗത്തെ കയറാം. ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് ബാക്കിയൊന്ന് പറഞ്ഞു തീർക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗവും ഒക്കെ ഉൾഭാഗത്ത്, അതായത് രണ്ടാം നിരയിലിരിക്കുന്നവർക്ക് എത്രത്തോളം ഒരു ഒരു പ്ലസൻ്റായ ഇൻറ്റീരിയർ നൽകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തേർഡ് റോ സീറ്റും. തേർഡ് റോ സീറ്റ് ഇതൊരു 6-സീറ്ററാണ്, അപ്പോൾ തേർഡ് റോ സീറ്റും ഉണ്ട്. തേർഡ് റോ സീറ്റിലും ഇത്രയും വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതിലങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ബ്ലാക്കിലെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെ. പെട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ എഴുതണം, കാരണം ഇത്രയും വലിയ വാഹനങ്ങളൊന്നും പൊതുവെ പെട്രോൾ എഞ്ചിനുമായിട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ പെട്രോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല കാര്യം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ വിശാലമായ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. 2-3 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നുണ്ട്, അത് LED ടെയിൽ ലാമ്പാണ്, മനോഹരമായിട്ടുണ്ട്. ഇവിടെ 2-3 എലമെൻസാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന വെൽഫെയർ എന്നാണ് അതിൻ്റെ താഴെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് അഭിമാനത്തോടുകൂടി ടൊയോട്ട എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഹൈബ്രിഡ് സിനർജി ഡ്രൈവ് E4 എന്നെഴുതിയിരിക്കുന്നതും ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് ഓടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയും കൊടുത്തിരിക്കുന്നു, ബാക്കി കുറച്ചുകൂടെ ക്രോമിയുണ്ട്. എന്ത് ചെയ്യണം സാർ എന്ന് ചോദിച്ചപ്പോൾ ബാക്കി ഫിറ്റ് ചെയ്തോളാം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നീല നിറം അതാ ടൊയോട്ടയുടെ ലോഗോയിൽ കാണുന്നുണ്ട്. ഇനി എന്താണ് ബൂട്ട് സ്പേസിൻ്റെ അവസ്ഥ എന്ന് നോക്കാം.
ഇവിടെയൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ആകെ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ബൂട്ട് സ്പേസ് എന്ന മട്ടിൽ ഉപയോഗിക്കാനുള്ളൂ. പക്ഷേ സീറ്റുകളൊക്കെ പലതരത്തിൽ മടക്കി വയ്ക്കാം, അങ്ങനെ നമുക്ക് കൂടുതൽ സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. അതുപോലെ നാലഞ്ച് പേർക്ക് മഴയത്ത് സുഖമായിട്ട് നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന അത്രയും ഗംഭീരമായ ഒരു ബൂട്ട് ലിഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറയാവുന്നത്. എന്തായാലും ഈ ബൂട്ട് സ്പേസിൻ്റെ കാര്യം ഇവിടെ ഈ കാണുന്നത് അല്പം കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉൾഭാഗത്തൊക്കെ പല സ്ഥലത്തും ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ അത് ഉൾഭാഗത്തിരിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ബൂട്ട് സ്പേസ് കുറവാണെന്ന് ധരിക്കേണ്ടതില്ല. ഉൾഭാഗത്ത് അത്രയധികം സ്പേസാണ് ടൊയോട്ട വെൽഫെയറിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നടന്ന് പ്രവേശിക്കുക ഉൾഭാഗത്തേക്ക്. കാരണം ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചതാണ്, വേറെ നടന്നും കയറാം. അമ്മാതിരിയാണ് ഇതിൻ്റെ സൈഡ് ഡോറിൻ്റെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വളരെ താഴ്ന്ന ആ ഒരു പൊസിഷനും എല്ലാം തന്നെ. കമൺ ബോയ്സ്, നമസ്കാരം. ഞാൻ ബൈജു എൻ നായർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇൻട്രോ കൊടുക്കാവുന്ന രീതിയിൽ ആയിരുന്നു അപ്പുകുട്ടൻ്റെ വരവ്. എന്തായാലും നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് വെൽഫെയറിൻ്റെ ഉൾഭാഗത്താണ്. നിങ്ങൾ കാണുന്ന പോലെ എന്തുകൊണ്ടാണ് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ ഇത് വാങ്ങിച്ചതെന്നൊക്കെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയധികം കംഫർട്ടബിളാണ്. ഇത്രയും കംഫർട്ടബിളായ ഒരു സെക്കൻഡ് റോ സീറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു അപ്ഹോൾസ്റ്ററി ആയാലും കുഷനിങ്ങും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എവിടെ തൊട്ടാലും അതും ഇതൊക്കെ തുറന്ന് വരുന്നതാണ് മറ്റു പ്രത്യേകത. ഞാൻ നേരത്തെ ഇവിടെ വെറുതെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ വരുന്നു ഇങ്ങനെയൊരു സംഭവം. ഇത് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതായത് മുന്നിലെയും പിന്നിലെയും ഒക്കെ സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് വെൻറ്റിലേറ്റഡുമാണ്, അതായത് ചൂടും തണുപ്പുമൊക്കെ സീറ്റിൽ കൊണ്ടുവരാം. പിന്നെ പലതരത്തിൽ നമുക്ക് ഇതാ ഇപ്പോൾ ഇത് സ്ലാൻഡിങ് പിൻഭാഗം നമുക്ക് സ്ലാൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എത്രത്തോളം വേണമെങ്കിലും ബാക്കിലേക്ക് സീറ്റ് അങ്ങനെ പോയി സുഖമായി കിടന്നുറങ്ങാം. മോഹൻലാലൊക്കെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലി മരക്കാരൊക്കെ അഭിനയിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വരുമ്പോൾ സുഖമായിട്ട് വാളൊക്കെ വിട്ട് വീശി വന്നു കഴിഞ്ഞ് സുഖമായി ഇങ്ങനെ കിടക്കാം. അതുപോലെ തന്നെ സീറ്റിന് ഞാൻ പറയല്ലോ വെൻറ്റിലേറ്ററാണ്. കൂടാതെ ഇതിൻ്റെ താഴെ ഒരു സാധനം പൊങ്ങി വരുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമുക്കൊരു കാൽ റെസ്റ്റും ആം റെസ്റ്റ് പോലെ കാൽ റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് സീറ്റും പിന്നിലേക്ക് ഒരല്പം കൂടി മാറ്റണമെങ്കിൽ അതിനും ഉള്ള മുന്നിലേക്കായിപ്പോയി പിന്നിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോയാൽ കാല് സുഖമായി വെച്ച് ഞാനീ പറഞ്ഞ പോലെ ഇത് ബാക്കിലേക്കും വെച്ച് ഒരു ഫുൾ കട്ടിലിൻ്റേതായ ഗുണം കിട്ടും. സുഖമായി കിടന്നുറങ്ങാം. ഞാൻ ഉറങ്ങിക്കോട്ടെ അപ്പുകൂടെ, കുറച്ച് കഴിഞ്ഞെടുക്കാം ബാക്കി. വേണ്ടേ? വേണ്ടല്ലേ, വേണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ അങ്ങനെ ഇരുന്ന് കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതാണ്, ജോലിക്കൊന്നും പോകാൻ തോന്നുന്നില്ല, സുഖമായിട്ട് എല്ലാം കിടക്കും. പക്ഷേ നമുക്ക് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇതൊക്കെ എല്ലാ സീറ്റുകൾക്കും ഉണ്ടെന്നുള്ള മറ്റൊരു കാര്യം. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഹോൾഡറാണ്. ഇവിടെയാണ്, ആ ഇവിടെയാണ്, സോറി. എൻ്റെ മാ ചെറിയ എന്തൊക്കെ കഴിക്കാം, ഉഴുന്നുവട ചായ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കഴിക്കാൻ പറ്റില്ല. വളരെ ചെറിയൊരു ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്, പാഴ്സൽ ട്രേ ആണ്. പക്ഷേ അതും ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം, മൊബൈൽ ഫോൺ വെച്ച് വർക്ക് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, എഴുതിയിരിക്കുന്നതൊക്കെ ജാപ്പനീസാണ്, കാരണം ഇവൻ ജപ്പാനിൽ നിന്ന് നേരിട്ട് വന്ന സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്, അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ മൊബൈൽ ഫോൺ പോലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. എന്താ അതിൻ്റെ ഒരു പ്രിസിഷനൊക്കെ ഉണ്ട്, അതങ്ങനെ ഏറിയ ഇരിക്കുന്നതും അടഞ്ഞു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത് എമിറേറ്റ്സ് പോലുള്ള വിമാന കമ്പനികളുടെ ബിസിനസ് ക്ലാസ്സിനും എക്സിക്യൂട്ടീവ് ക്ലാസ്സിനൊക്കെയാണ്. ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പിടിച്ച് വയ്യെങ്കിൽ അങ്ങനെ ഇറങ്ങാം. ഇവിടെ പേപ്പേഴ്സ് മറ്റും സൂക്ഷിക്കാവുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ സ്പേസ്, പന്ത് കളിക്കാൻ സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്പേസ്, ഇഷ്ടം പോലെ സ്പേസാണ്. എന്ന് തന്നെയുമല്ല മുൻഭാഗത്ത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നയാൾക്ക് മുൻഭാഗത്തെ സീറ്റ് വീണ്ടും മുന്നോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ സ്വിച്ച് അമർത്തി അങ്ങനെ അങ്ങോട്ട് മാറ്റാം. കണ്ടില്ലേ, മൊത്തം അങ്ങോട്ട് മുന്നോട്ട് പോയി. അഹങ്കാരികളായ രണ്ടാം നിരക്കാർക്ക് മുൻഭാഗത്തുള്ളവരെ ഇടിച്ച് മുന്നിലേക്ക് മാറ്റി സുഖമായി കാല് നീട്ടി വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയും സ്പേസ് നിങ്ങൾ ഇരുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പിൻഭാഗത്ത് ലഗേജ് സ്പേസ് കുറവാണെങ്കിലും ഇവിടെ ഒരാൾ ഇരുന്നാൽ പോലും, രണ്ടുപേരിരുന്നാൽ പോലും സുഖമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് എനിക്ക് ആകെ തോന്നിയൊരു കാര്യം, അതായത് പുതിയ തലമുറ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഇത് ചാർജിങ് പോയിൻറ്റുകളൊന്നും പിൻഭാഗത്തേക്ക് ഇല്ല എന്നുള്ള കാര്യമാണ്. അതുകൂടി വേണ്ടതായിരുന്നു, അത് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ കാണുന്ന പോലെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ നമുക്ക് പഴയ രീതിയിലാണ്, അതായത് പണ്ട് ആദ്യകാലത്ത് എനിക്ക് ആദ്യം ഞാനൊരു ബലേനോ 2006-2007 മറ്റോ വാങ്ങിച്ചപ്പോൾ ഞാനൊന്ന് ദുബായ് പോയി വാങ്ങിച്ചിട്ട് വന്ന് ഫിറ്റ് ചെയ്തപ്പോഴുള്ള സ്ക്രീനാണത്. അത് ഓപ്പൺ ആകുന്നതും ക്ലോസ് ആകുന്നതൊക്കെ നമുക്കിങ്ങനെ റിമോട്ടിലാണ്. അത് പക്ഷേ ഒരു പുതിയ രീതിയല്ല. ഇപ്പോഴത്തെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ മുൻഭാഗത്തെ സീറ്റിൻ്റെ ഹെഡ്രസ്സിലാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ ഇങ്ങനെ സ്ക്രീനൊക്കെ വയ്ക്കാറുള്ളത്. പക്ഷേ ഇത് പഴയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു.
അതുപോലെ പിൻഭാഗത്ത് മേൽഭാഗത്ത് ഇവിടെ ഒരു സ്ക്രീൻ കാണുന്നു. അതിൽ ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ മുഴുവൻ അഡ്ജസ്റ്റബിളുകളും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കളർ എന്ന് പറയുന്ന മേൽഭാഗത്ത് ഇപ്പോൾ വെളിച്ചമായതുകൊണ്ട് കാണുന്നില്ല, അല്ലെങ്കിൽ 16 നിറങ്ങൾ നമുക്ക് നിറത്തിലുള്ള ലൈറ്റുകൾ ഈ റൂഫിൽ നമുക്ക് വരുത്താവുന്നതാണ്. അത് രസകരമായിരിക്കും രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ഒരു ദിവസം രാത്രിയിൽ ലാലേട്ടൻ്റെ കൂടെയുള്ള യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതുപോലെ ഇവിടെ തിയേറ്റർ ലൈറ്റിംഗ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ പല ലൈറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ലൈറ്റുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സി വെൻറ്റുകൾ മേൽഭാഗത്ത് പല സ്ഥലങ്ങളിലും കാണാം. കൂടാതെ ഇവിടെ കാണുന്നത് ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ 17 സ്പീക്കേഴ്സുള്ള ജെ ബി എല്ലിൻ്റെ ഗംഭീരമായ ഒരു മ്യൂസിക് സിസ്റ്റമുണ്ട്. അതിൻ്റെ സ്പീക്കേഴ്സൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ടാം നിര സീറ്റിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ആ ഒരു കുഷനിങ് ഉണ്ട്, തല സുഖമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. ചുരുക്കം പറഞ്ഞ് ഈ വാനതി കയറി നമുക്ക് ഉറങ്ങാൻ തോന്നും. ഉറങ്ങിയേ പറ്റൂ എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും ഉറക്കത്തെ ക്ഷണിച്ച് വരുത്തുന്ന രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ്. അതുപോലെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ കപ്പ് ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാം നിര സീറ്റിലേക്ക് കയറണമല്ലോ. അതെങ്ങനെ കയറണമെന്ന് ചോദിച്ചാൽ അതിന് പിൻഭാഗത്തൂടെ ഒന്നും അല്ല കയറുന്നത്. നമ്മൾ ഫോഴ്സ് ഗൂർഖയിൽ കയറുന്നത് പോലെ അല്ല, ഈ സീറ്റ് തന്നെ മുൻഭാഗത്തേക്ക് മാറ്റുകയും എന്നിട്ട് ഈ കാണുന്ന സ്വിച്ച് അമർത്തുക. അപ്പോൾ ഈ ഭാഗം കൂടി മുന്നിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് കയറാനുള്ള സ്പേസ് ഇഷ്ടം പോലെ കിട്ടുന്നു. ഇതാ ഇവിടെ അങ്ങനെ രാജാവായിട്ടിരിക്കാം. സാധാരണഗതിയിൽ വാഹന നിർമ്മാതാക്കൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാം നിര വരെ ഗംഭീരമായ ആഡംബരങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ മൂന്നാം നിരക്കാരെ ഒതുക്കി മൂലയിലിട്ട് തൊഴിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. മൂന്നാം നിരയിലും ആവശ്യത്തിന് ആഡംബരങ്ങളും സുഖകരമായ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മേൽഭാഗത്തു നിന്നൊക്കെയാണ് സീറ്റ് ബെൽറ്റ് വരുന്നത്, കണ്ടല്ലോ, തൂങ്ങിക്കിടക്കാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു, കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എ സി വെൻ്റ് ആയിരിക്കണമെന്ന് തോന്നുന്നു. അതെ, എ സി വെൻ്റാണ്. ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം, മൊബൈൽ ഫോണൊക്കെ ഇവിടെയും സൂക്ഷിക്കാം. കൂടാതെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സൺ ബ്ലൈൻഡ്, നമുക്ക് താത്തി വയ്ക്കാം. സുഖമായിരിക്കാം, സുഖമായി കൈയൊക്കെ വെച്ചിരിക്കാം. ഇവിടെ ഒരു ആംറസ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതും നമുക്ക് ചെറിയ തോതിലൊക്കെ ഒന്ന് സ്ലാൻഡ് ചെയ്യാം. ഇത്രയും വരെ സ്ലാൻഡ് ചെയ്യാം, അങ്ങനെ ഫുൾ സ്ലാൻഡ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെങ്കിലും സുഖമായിട്ട് സ്ലാൻഡ് ചെയ്യാം. മറ്റൊരു കാര്യം നിങ്ങൾ കണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മറ്റു പല വാഹനങ്ങളുടെയും പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കാലുകൾ ഇങ്ങനെ കുറച്ച് ഉയർത്തി വെച്ച് ഇരിക്കേണ്ടി വരാറുണ്ട്. കാരണം ഒരിക്കലും ഫ്ലോർ ഫ്ലാറ്റ് ആയിരിക്കില്ല, പിന്നിലേക്ക് വരുമ്പോൾ അല്പം ഉയർന്നു വരും. പക്ഷേ ഇതങ്ങനെയല്ല, ഫുൾ ഫ്ലാറ്റ് ഫ്ലോർ ആണ്. അതുകൊണ്ട് സുഖമായിട്ട് കാലൊക്കെ വെച്ചിരിക്കാം. ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ഇത് വാങ്ങിക്കുന്നവരോടാണ് ഈ പറയുന്നത്, നിങ്ങൾ മുൻഭാഗത്ത് ഇരിക്കാതെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ, ഈ സീറ്റ് മുന്നോട്ട് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആവശ്യമായിട്ട് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുപോകാം. കുറച്ച് ദൂരെയായിട്ട് നമുക്ക് അങ്ങനെ ആ സ്ക്രീനിൽ സിനിമയൊക്കെ ഉണ്ട്, ആസ്വദിച്ച് പോകാം. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക, എന്നെയും കൊണ്ടുപോകണം, എന്നെയും കൊണ്ടുപോകണേ. ഇതുണ്ട്, ഈ കാണുന്നതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 16 കളേഴ്സിൻ്റെ ആ ലൈറ്റിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതുമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിൻഭാഗത്തിരിക്കുന്നവർക്ക്. ഇവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടില്ല, എന്തെങ്കിലും കുറ്റം പറയണമല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കപ്പ് ഹോൾഡേഴ്സൊന്നും നടുക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ ഗംഭീരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു വുഡിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും എല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ അതിഗംഭീരമായ എന്താ പറയണ്ടത് ഒരു നിലവാരം ഈ വാതിൻ്റെ ഏതൊരു ഭാഗത്തും ഉണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഡീറ്റെയിലിങ്ങിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സീറ്റിൻ്റെയൊക്കെ ഒരു കുഷനിങ്ങിൻ്റെ ഒരു വലിപ്പം കണ്ടോ, PVR-ലൊക്കെ സീറ്റ് പോലെയുണ്ട്. പിന്നെ ഇത് പറഞ്ഞില്ല കേട്ടോ, ഇതാണ് സൺറൂഫ് രണ്ടെണ്ണമുണ്ട്. മുൻഭാഗത്ത് ഡ്രൈവറുടെ മുകളിലുമുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പിൻഭാഗത്തെ വിശേഷങ്ങൾ. ഇനി ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം എന്തൊക്കെയാണ് ഡ്രൈവർക്ക് കൊടുത്തിരിക്കുന്ന കംഫർട്ട് എന്ന്. കാരണം ഇത് എപ്പോഴും ഷോഫ് ഡ്രൈവൺ ആണ്, ഒരു 99% ഷോഫ് ഡ്രൈവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻഭാഗത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ആഡംബരങ്ങൾ കുറവായിരിക്കാം, ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് മുൻഭാഗം. മുൻഭാഗവും രസകരം തന്നെയാണ്, ഒട്ടും തന്നെ ആഡംബരം കുറവില്ല. പിൻഭാഗത്തിരുന്ന് ഞാൻ വെറുതെ കുറ്റം പറഞ്ഞതാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് അതീവ രസകരമായ കാര്യമാണ്. കാരണം ഇപ്പോൾ സ്റ്റാർട്ടേ കിടക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടേ കിടന്നൊന്നും അറിയുക പോലുമില്ല, അത്രയും സൈലൻ്റാണ്. തന്നെ വല്ല സസ്പെൻഷൻ കിടിലനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനം ഓടിക്കാനും ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ആഗ്രഹം തോന്നുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിനെ പോലുള്ള ചെറുപ്പക്കാർക്ക് ആഗ്രഹം തോന്നിയേക്കാം, അങ്ങനെയുള്ളവർക്ക് യാതൊരു നിരാശയും തോന്നുകയില്ല. അത്രയും ആഡംബരഭരിതം തന്നെയാണ് മുൻഭാഗവും. മുൻഭാഗത്ത് ഈ കാണുന്ന പോലെ പ്രധാനമായിട്ടും കാണുന്ന ഈ 10-inch ടച്ച് സ്ക്രീനാണ്. അതിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നാവിഗേഷൻ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അതായത് ഇപ്പോൾ കീ ഒക്കെ കൊടുക്കുന്ന പോലെയുള്ള അത്തരം കണക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും മോശമല്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ചുറ്റുമൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്മോക്ഡ് ഈ ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഉൾഭാഗത്ത് നിറം തന്നെയാണ്. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ബ്ലാക്ക് ഫിനിഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ബ്ലാക്ക് ഇൻറ്റീരിയർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ബ്ലാക്ക് അല്ലെങ്കിൽ ബീജ് രണ്ടിലേതെങ്കിലും ഓപ്റ്റ് ചെയ്യാം.
ബീജിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്കിൻ്റെ ആരാധനയാണെങ്കിൽ പോലും ബീജുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഫീല് തോന്നും, കുറച്ചൊരു വലിപ്പം തോന്നും ഉൾഭാഗത്ത്. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ച് ക്രാംഡ് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ബ്ലാക്കിൻ്റെ ഭംഗി എൻ്റെ മോനെ അതെന്തായാലും ഞാൻ മാറ്റി പറയില്ല. ബ്ലാക്കിന് ആ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വുഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. വുഡ് ഫിനിഷ് മാത്രമല്ല ഇവിടെയൊക്കെ അടച്ചൊക്കെ വയ്ക്കാവുന്ന ചില ഇത് അടയ്ക്കാൻ പറ്റില്ല, അങ്ങനെ തള്ളിയാൽ മതി, ഓക്കെ, അങ്ങനെ അടയ്ക്കാവുന്ന സാധനങ്ങളെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണത്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ വെൻറ്റിലേഷൻ സീറ്റ് വെൻറ്റിലേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇ വി മോഡ്, ഇക്കോ മോഡ്, ചില മോഡുകളൊക്കെ അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ പറയാം എന്തൊക്കെയാണെന്ന്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ്. എല്ലാം ഭംഗിയായിട്ടാണ് അതിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. പല ലെയറായിട്ടാണ് നമുക്ക് ഡാഷ്ബോർഡ് കാണാവുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വുഡ് ഫിനിഷും ഇടയ്ക്കൊക്കെ ക്രോമിയത്തിൻ്റെ ചില ലൈനുകളൊക്കെ കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ സീറ്റാണെങ്കിലും അങ്ങേയറ്റം കംഫർട്ടബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ രണ്ട് സൈഡിലും ബോൾസ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് എല്ലാം തന്നെ പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തെ സീറ്റ് ഞാൻ പറഞ്ഞല്ലോ, മുൻഭാഗത്തിരുന്നു കൊണ്ട് അല്ല പിൻഭാഗത്തിരുന്നു കൊണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് സുഖമായിട്ട് ഇത് മുന്നോട്ടൊക്കെ നീക്കി കാല് നീട്ടി വെച്ച് ഇരിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു വമ്പൻ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ കയറി വരാൻ പോലും സമയമെടുക്കും, അത്രയ്ക്ക് ആഴമുണ്ട്. ഇവിടെയൊക്കെ ചാർജേഴ്സ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് ചാർജിങ് പോയിൻറ്റുകളില്ലെങ്കിലും മുൻഭാഗത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ സി വി ടി ഗിയർ ബോക്സിൻ്റെ അല്ല സി വി ടി ഗിയർ ബോക്സിൻ്റെ മനോഹരമായ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ദൂരാന്വയ ദോഷം എന്ന് പറയുന്ന സംഭവം വരും. മലയാളം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതായത് പോലീസുകാരാൽ ഗർഭിണിയായ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറയുന്നതാണ് ദൂരാന്വയ ദോഷം. അതായത് കേൾക്കുമ്പോൾ തോന്നുന്നത് പോലീസുകാർ കാരണം ഗർഭിണിയാണ്, അങ്ങനെയല്ല, ഗർഭിണിയെ പോലീസുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് വേണമല്ലോ പറയാൻ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ മനോഹരമായ ഗിയർ ലിവറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പേസ്, മുൻഭാഗത്ത് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അവിടെ ഡോർ പാഡിൽ ജെ ബി എല്ലിൻ്റെ വമ്പനൊരു സ്പീക്കറിൻ്റെ സ്പേസ്, അതുപോലെ തന്നെ അവിടെയും ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം വലിയ തോതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന ഇതാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ധാരാളം സ്വിച്ചുകളൊക്കെ കാണാം. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നതിൽ ഈ താഴെ കാണുന്നതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ മീറ്ററിൻ്റെയൊക്കെ മറ്റു അഡ്ജസ്റ്റ്മെൻറ്റുകളും, അതുപോലെ തന്നെ ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിൻ്റെയൊക്കെയാണ്. ഇവിടെ കാണുന്നത് വലിയ മീറ്റർ കൺസോളാണ്. അതിൽ വാഹനത്തിൻ്റെ പല ഇൻഫർമേഷൻസും നടുക്കുള്ള ഈ സ്ക്രീനിൽ കാണാം. കൂടാതെ വലിയ രണ്ട് മീറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. വലിയ ജഗബോഗയൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. പവർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിനൊരു നീല നിറവും കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നുള്ള ആ ഒരു ഒരു വ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, അത്രയും വിശാലമായ വിൻഡ്ഷീൽഡ് ആയതുകൊണ്ട് തന്നെ ഗംഭീരമായ വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ നമ്മളെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ബസ് ഇപ്പോഴൂടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പറമ്പെല്ലാം ആരോ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാഹനം മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പറമ്പ് വൃത്തിയാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓവർ ടു അപ്പുകുട്ടൻ. അപ്പോൾ പിൻഭാഗത്ത് നമ്മൾ സീറ്റിൻ്റെ ഈ ലെഗ് അതായത് കാൾ റെസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മുൻഭാഗത്ത് ഇവിടെയും കാൾ റെസ്റ്റ് ഉണ്ട്. അതിപ്പോൾ അവിടെ നിന്നുണ്ട് അപ്പുകുട്ടൻ ആ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ മുൻഭാഗത്തിരിക്കുന്നയാൾക്കും അങ്ങനെ മോശം സൗകര്യങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകും സുഖമായിട്ട് ഫ്ലാറ്റ് ബെഡ് പോലെ കാല് വെച്ചിരിക്കാവുന്ന അവസ്ഥയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. എന്തായാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ വാഹനത്തിനെന്ന് മനസ്സിലായി കാണുമല്ലോ. എവിടെ തൊട്ടാലും ഓരോ സാധനമൊക്കെ ചാടി വരും, അപ്പോഴാണ് മനസ്സിലാകുന്ന അങ്ങനെ സാധനം അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഇതിൽ 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാ ഈ കാണുന്ന പോലെ സാധനം കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സ്ഥലത്തൊക്കെ ഞെക്കുമ്പോഴാണ് ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി കുറേ വിഷ്വലൊക്കെ നമുക്ക് കാണാം. വിമാനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ അല്ല വിഷ്വലൊക്കെ കണ്ടതിന് ശേഷം വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ടൊയോട്ട വെൽഫെയറിൻ്റെ ഏറ്റവും ഗംഭീരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രൈവാണ്.
അത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു ഒരു വാഹനത്തിന് സ്വന്തമാക്കാൻ പറ്റാത്ത ഡ്രൈവബിലിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട് അതെല്ലാം ഈ വാഹനത്തിനുണ്ട്. അതിന് കാരണം ഈ വാഹനം സ്റ്റാർട്ടാകുന്നത് ഒരു ഇലക്ട്രിക് മോട്ടറിലാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഓടുന്നതിനിടയ്ക്ക് എവിടെയോ വെച്ച് ഇത് പെട്രോളിലേക്ക് മാറുന്നുണ്ട്. അത് നമ്മൾ അറിയുക പോലുമില്ല. മൊത്തത്തിൽ വളരെ സ്മൂത്താണ് ഈ വാഹനം. കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇതിങ്ങനെ ചൈനീസ് വൻമതിൽ പോലെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയറോഡൈനാമികത എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കുമെന്ന് ഒരിക്കലുമല്ല. 2015 പുതിയ അൽഫയറും അതുപോലെ തന്നെ പുതിയ വെൽഫെയറും ലോഞ്ച് ചെയ്തപ്പോൾ കമ്പനി പ്രധാനമായിട്ടും ചെയ്ത എയറോഡൈനാമിക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് കൂടുതൽ കംഫർട്ട് കിട്ടാൻ വേണ്ടി ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ പിൻഭാഗത്ത് കൊണ്ടുവന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും 2015 റീലോഞ്ച് ചെയ്ത വെൽഫെയറിലും അൽഫാഡിലും സംഭവിച്ചത്. അൽഫാഡ് ഇന്ത്യയിൽ പക്ഷേ ലഭ്യമല്ല. എന്തായാലും അതിനുശേഷം കംഫർട്ട് ലെവൽ കാര്യമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. സത്യത്തിൽ അവിശ്വസനീയമായ കംഫർട്ടാണ് ഈ വാഹനത്തിന്. ഇത്രയും നീളമുള്ള ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നതായിരിക്കാം ഇവർ നന്നാക്കിയെടുക്കാൻ ഏറ്റവും അധികം ക്ലേശിച്ചത്. കാരണം അത്ര എളുപ്പമല്ല വലിയ വാഹനങ്ങളുടെ സസ്പെൻഷൻ ബോഡി റോളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതിൽ പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുകയാണ് കമ്പനി എന്ന് പറയാം. ഏതൊരവസ്ഥയിൽ എങ്ങനെയൊക്കെ നമ്മൾ ബമ്പുകൾ ചാടിപ്പോയാലും റംബിൾ സ്ട്രിപ്സ് ചാടിയാലും മോശം വഴി കൂടെ പോയാലും ഒന്നും അറിയുന്നതേയില്ല. പിൻഭാഗത്തിരിക്കുന്ന ആൾക്ക്, അതായത് കാശ് മുടക്കിയ മുതലാളിയെ സംബന്ധിച്ച് മുതലാളി സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ബാഗിൽ കിടന്നുറങ്ങാം. അത്രയും കംഫർട്ടബിളാണ്. ആ കാര്യത്തിൽ ഈ സെഗ്മെൻറ്റിലെ നമ്പർ വൺ താരം ഇത് തന്നെയാണ്. പിന്നെ ബെൻസിൻ്റെ വി ക്ലാസ് ഞാൻ ധാരാളം ഓടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാറിലൊക്കെ ഒരിക്കൽ കാര്യമായ രീതിയിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊണ്ടുപോയി ഓടിക്കുകയുണ്ടായി. തീർച്ചയായും വളരെ കംഫർട്ടബിൾ വാഹനമാണ്. അതിൻ്റെ ഒരേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ആകാമായിരുന്നു എന്നുള്ളതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നം തോന്നിയില്ല. ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തെങ്കിലുമുണ്ട്. പല വഴികളിലൂടെ നമ്മൾ ഓടിച്ചു, ടൗണിലൊക്കെ ഓടിച്ചു, പക്ഷേ അടിതെട്ടുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ വാഹനത്തിന് തോന്നിയിട്ടില്ല. എന്തായാലും അത്തരം കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും മുൻനിരയിൽ നിൽക്കുന്നത് ഈ വാഹനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതിൻ്റെ എഞ്ചിൻ സെറ്റപ്പും മറ്റുമാണ്. ടൊയോട്ടയുടെ ഹൈബ്രിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ വിഖ്യാതമാണ്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർ പോലും ടൊയോട്ടയുടെ ഹൈബ്രിഡ് ഓടിച്ചു കഴിഞ്ഞാൽ തോന്നും ഇലക്ട്രിക്കിനേക്കാളും രസമാണല്ലോ. ആ രീതിയിലാണ് ഇതിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ പവർ സ്വിച്ചിങ്ങും, അതായത് മോട്ടറിൽ നിന്നും ഈ ഒരു പെട്രോൾ എഞ്ചിനിലേക്കുള്ള സ്വിച്ചിങ്ങും മറ്റും നമ്മൾ അറിയുന്നതേ ഇല്ല. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അറിഞ്ഞുകൂട. നമ്മളാകെ അത് മനസ്സിലാക്കുന്നത് ഈ മീറ്റർ കൺസോളിലെ പവർ ഡെലിവറിയുടെ ഗ്രാഫ് കാണുമ്പോഴാണ്. അതിപ്പോൾ പെട്രോളിലേക്ക് വാഹനം മാറിയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് അധികം ഗംഭീരമായ രീതിയിലാണ് അത്ര സ്വിച്ച് ഓവറെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ തരക്കേടില്ലാത്ത ഒരു പെട്രോൾ എഞ്ചിനുണ്ട്, അല്ലെങ്കിൽ തന്നെ 115 BSP ഒരു എഞ്ചിനുണ്ട്. കൂടാതെ രണ്ട് ആക്സിലുകളിലും ഓരോ മോട്ടറും ഇലക്ട്രിക് മോട്ടറും കൊടുത്തിട്ടുണ്ട്. അതിൽ പിൻഭാഗത്തെ ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഫോർ വീൽ ഡ്രൈവ് വാഹനമാക്കി ഈ വാഹനത്തെ മാറ്റുന്നുണ്ട്. അതായത് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഗ്രിപ്പ് കൂടുതൽ കിട്ടുകയും ആ ഒരു എന്താ പറയുക ഒരു പിടുത്തം എന്ന് പറയുമല്ലോ റോഡിലൂടെ ഓടുമ്പോൾ അത് നമുക്ക് സമ്മാനിക്കുന്ന പിൻഭാഗത്തെ ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടറാണ്. ഇനി ഇതിൻ്റെയൊക്കെ പവർ നോക്കുകയാണെങ്കിൽ 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് 115 BSP ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 198 Nm ആണ്. 2800 4000 RPM ഇടയ്ക്ക് കിട്ടുന്നു. പിന്നെ ഉള്ളത് രണ്ട് മോട്ടറുകളാണ്. ഒന്ന് 141 BSP മറ്റൊന്ന് 66 BSP. അപ്പോൾ ടോട്ടൽ ഏതാണ്ട് 200 BSP പവറാണ് ഈ വാഹനത്തിൻ്റെ രണ്ട് മോട്ടറുകളും ഈ ഒരു പെട്രോൾ എഞ്ചിനും കൂടി സമ്മാനിക്കുന്നത്. CVT ആണ് ട്രാൻസ്മിഷൻ, CVT ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ സ്മൂത്താണ്, നന്നായിട്ട് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഗിയർ റേഷ്യോകളൊക്കെ ഗംഭീരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നമ്മളറിയില്ല ഈ വാഹനം ഒഴുകി ഒഴുകി പോകുന്ന രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ 16 km കമ്പനി ഇതിന് മൈലേജ് പറയുന്നത്. അതായത് പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറുകളും കൂടി ചേർന്നുള്ള കമ്പൈൻഡ് മൈലേജ് എന്ന് പറയുന്നത് 16 km. ഈ 16 km ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് മോട്ടറിൽ നിന്നും പെട്രോൾ എഞ്ചിനിലേക്ക് വാഹനം സ്വിച്ച് ചെയ്യും. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥയിൽ, ഇന്ത്യയിലെ എപ്പോഴും ബ്രേക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ, ഏതാണ്ട് 60% ഇലക്ട്രിക് മോട്ടറിൽ തന്നെയാണ് ഇന്ത്യയിൽ ഈ വാഹനം ഓടുന്നതെന്നാണ് കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ഇന്ത്യയിൽ എപ്പോഴും ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ റോഡുകളുടെ ഒക്കെ അവസ്ഥ വെച്ച്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സാധ്യത കൂടി കമ്പനി പറയുന്നുണ്ട്. ഏതായാലും പാഡ് ഷിഫ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. CVT ട്രാൻസ്മിഷനിൽ തന്നെയാണ് നമ്മൾ ഈ വാഹനം ഓടിക്കേണ്ടത്. പിന്നെ ഒരു സ്പോട്ട് മോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് മോഡിൽ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പവർ നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ സസ്പെൻഷൻ കാര്യം പറഞ്ഞല്ലോ. മുന്നിൽ മക്ഫേഴ്സൺ സ്ട്രട്ടുകളും പിന്നിൽ ഡബിൾ വിഷ്ബോർഡുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുന്നിലും പിന്നിലും സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പിച്ച് ആൻഡ് ബൗൺസ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ബമ്പൊക്കെ ചാടിയാലും പെട്ടെന്ന് ബൗൺസ് ചെയ്ത് നമ്മൾ ചാടുന്ന ഒരു എഫക്റ്റൊന്നും ഉണ്ടാകില്ല. വളരെ സ്മൂത്തായിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം, ഈ ഒരു സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്.
പിന്നെ 15 ടയേഴ്സ് ഉണ്ട്, മോശമല്ല. അതും നമുക്കൊരു ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന് കാര്യമായ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി സേഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ 7 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, വെഹിക്കിൾ ഡൈനാമിക് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ ഉണ്ട്, ബ്രേക്ക് ഹോൾഡ് ഉണ്ട്, ABS ഉണ്ട്, ഇമ്മൊബിലൈസർ ഉണ്ട്. അത്തരം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് അത്തരം കാര്യങ്ങളെല്ലാം തോൽപ്പിക്കാനാവില്ല മക്കളെ ലൈനിലാണ് വെൽഫെയർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വാഹനം ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇത്രയും വലിയൊരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദൈവം ഇതെങ്ങനെ ടൗണിൽ കൂടെ ഒക്കെ ഓടിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം. പക്ഷേ മുൻഭാഗം ഇങ്ങനെ ഒരല്പം ഒതുങ്ങിയാണ് വന്നിരിക്കുന്നത്. അതായത് മുൻഭാഗത്തിരുന്ന് നമ്മൾ ഓടിക്കുമ്പോൾ, മുൻഭാഗത്തിരുന്നല്ലേ ഓടിക്കാൻ പറ്റും, ആ മുൻഭാഗത്തിരുന്ന് ഓടിക്കുമ്പോൾ നമുക്കൊരു വലിയ വാഹനം ഓടിക്കുകയാണെന്ന് തോന്നുന്നില്ല, നല്ല ഒതുക്കമുള്ള വാഹനം. പിന്നോട്ട് നോക്കുമ്പോഴാണ് ദൈവമേ ഇതെൻ്റെ കക്കൂസ് തന്നെയാണോ എന്ന് നമ്മുടെ നടൻ അബ്ബാസ് പരസ്യത്തിൽ ചോദിച്ച പോലെ തോന്നിപ്പോകുന്നു. ഇത്രയും വലിയൊരു വാഹനമാണോ ദൈവമേ ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, ഓടിച്ചുകൊണ്ട് നടന്നത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ വലിപ്പമുണ്ട് പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ. പക്ഷേ ഓടിക്കുമ്പോൾ അതൊന്നും തോന്നുകയുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഒതുക്കിയെടുത്ത് എന്നാൽ ഇന്ത്യയിൽ അളിഷ്ടം പോലെ സ്ഥലവും തന്നാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 5 മീറ്ററാണ് നീളം, 3 മീറ്ററുണ്ട് വീൽ ബേസ്. അതൊക്കെ ഏകദേശം ഒരു ബസ്സായിട്ട് തന്നെ പ്രഖ്യാപിക്കാവുന്നൊരു വാഹനമാണ്. ഇത് അത്രയും വലിപ്പമുണ്ട്. പിന്നെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കംഫർട്ടബിൾ. ആ ഡ്രൈവറായാലും അതെ, പാസഞ്ചേഴ്സ് ആയാലും അതെ. അതായത് മൂന്നാം നിരയിലിരിക്കുന്ന പാവപ്പെട്ടവൻ ആണെങ്കിൽ പോലും വളരെ സുഖമായി മുതലാളിക്കൊപ്പം സൗകര്യത്തിലിരിക്കും എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മറ്റെല്ലാ തരത്തിലും ഗംഭീരമാണ്. 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ തരത്തിലും കംഫർട്ടബിളാണ് ടൊയോട്ട വെൽഫെയർ. തീർച്ചയായിട്ടും ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുന്ന, ഇത്രയും പൈസ മുടക്കാൻ തയ്യാറുള്ളവർക്കെല്ലാം പറ്റുന്ന വാഹനമാണ്. നമ്മുടെ ഫഹദ് ഫാസിലിനെ പോലുള്ളവരൊക്കെ പല വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ വാഹനം എടുത്തതെന്ന് എന്നോട് പറയുകയുണ്ടായി. ഫഹദൊക്കെ വളരെ കാര്യമായ രീതിയിൽ വാഹനങ്ങൾ പഠിച്ച് വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഫഹദിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഇതുതന്നെയാണ്. ദീർഘദൂര യാത്രയിൽ അദ്ദേഹത്തെ ഇത് കാര്യമായ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ ടോട്ട എന്തുവാടെ എന്ത് ശബ്ദം, നമുക്ക് ഒന്ന് പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ഏതോ കിളിയാണ് ശല്യപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ട വെൽഫെയറിൻ്റെ വിശേഷങ്ങൾ. നമ്മളീ പറഞ്ഞ പോലെ സൈൻ ഓഫ് ഒക്കെ പറഞ്ഞ് മുന്നിൽ കൂടെ നടന്ന് തിരിച്ച് വരണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അമ്മമാർ നീളമാണ് ഈ വാഹനത്തിന്, നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണും. എന്തായാലും ഇതൊരു ഒരു അൾട്ടിമേറ്റ് ലക്ഷറിയാണ് ഈ വാഹനം സമ്മാനിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ലക്ഷറി മാത്രമല്ല, ഇത്തരം വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയാവുന്നത് മൈലേജൊക്കെ വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ ഈ വാഹനം വളരെ മുന്നിലാണ്. 16 കിലോമീറ്റർ മൈലേജ് എന്ന് മാത്രമല്ല ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ അനുഭവം കേട്ടോ. കാരണം ഇത് അങ്ങ് സ്മൂത്തായി ഒഴുകിപ്പോകുന്നൊരു വാഹനമാണ്. ഒട്ടും തന്നെ നമ്മൾ ഡ്രൈവിംഗ് എഫേർട്ട് ഒന്നും തോന്നിക്കുകയില്ല. ഞാനിപ്പോൾ ഇന്നലെ ഈ വാഹനം എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ടായിരിക്കും ടൗണിലൂടെ ഓടിക്കേണ്ടി വരുന്നതെന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഒന്നും അറിഞ്ഞില്ല. അമ്മാതിരി സുഖപ്രദമായൊരു ഡ്രൈവിങ്ങാണ് ഈ വാഹനം സമ്മാനിക്കുന്നത്. തന്നെയല്ല, മുൻഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന വലിപ്പമൊന്നും നമ്മൾ ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ തോന്നുകയുമില്ല. പിന്നെ എന്താണ് ഇത് വാങ്ങിക്കാൻ തടസ്സം എന്ന് ചോദിച്ചാൽ വില മാത്രമാണ്. 1,15,00,000 രൂപ ഓൺ റോഡ് വില വരും ഈ വാഹനത്തിന്. അത് പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വാഹനമായതുകൊണ്ടാണ്. പിന്നെ ടൊയോട്ടയുടെ ജപ്പാനിലുള്ള വാഹനങ്ങളെന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിർമ്മാണ നിലവാരമായാലും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രസിഷനായാലും എല്ലാം തന്നെ അങ്ങേയറ്റമാണെന്ന് നമുക്കറിയാമല്ലോ. അതെല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിൽ നിന്നും ലഭ്യമാണ്. തന്നെയല്ല, നമ്മൾ നേരത്തെ കാണിച്ച പോലെയൊക്കെ സുഖമായിട്ട് ഒരു ചെറിയ സ്വിച്ച് അങ്ങനെ പ്രസ് ചെയ്താൽ ഉൾഭാഗത്ത് ഇങ്ങനെ വിടർന്ന് വരുന്നത് വലിയ ആഡംബരങ്ങളുടെ ഒരു ലോകമാണ്. അത്തരത്തിലുള്ള ധാരാളം പ്രത്യേകതയുള്ള വെൽഫെയർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കുന്നു. എന്തായാലും ടൊയോട്ട ഇന്ത്യയിൽ അത്ര കാര്യമായ രീതിയിലൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ഒരു പരാതി എല്ലാവർക്കും ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും അധികം ഗംഭീരമായ മോഡലുള്ളൊരു കമ്പനിയാണ് ടൊയോട്ട. പക്ഷേ ടൊയോട്ട വേണ്ട രീതിയിലൊന്നും ഇന്ത്യ ഗൗനിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പരാതിയാണ്. ആ പരാതി ഇത്തരത്തിലുള്ള വാഹനങ്ങളെ കൊണ്ടുവന്ന് ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുമെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ കോമ്പാക്റ്റ് എസ് യു വി, റഷ് പോലുള്ള എസ് യു വികളും അതുപോലെ തന്നെ വളരെ ചെറിയ MPV കളും ഒക്കെയാണ്, അതൊക്കെ കൊണ്ടുവരട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം കൊണ്ടുവരാൻ ടൊയോട്ടയെ ജാപ്പനീസ് ഭഗവാന്മാരെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വിട പറയാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.